ശമ്പള പ്രതിസന്ധി ചർച്ച ചെയ്യാൻ കെ എസ് ആർ ടി സിയിലെ അംഗീകൃത യൂണിയനുകളുമായി ഇന്ന് മന്ത്രിതല ചർച്ച. വൈകിട്ട് 3 മണിക്കാണ് ചർച്ച. ഗതാഗത മന്ത്രി ആന്റണി രാജു, ധനമന്ത്രി കെ എൻ ബാലഗോപാൽ, തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും. ഏഞ്ചൽ മേരി മാത്യു വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഏഞ്ചൽ, ഒരു പണിമുടക്ക് ഒഴിവാക്കാൻ ഇന്ന് ജീവനക്കാരുടെ സംഘടനകളെ വിശ്വാസത്തിലെടുക്കണം. ആ വാഗ്ദാനം അവർക്ക് മുഖവിലയ്ക്ക് എടുക്കാൻ കഴിയണം. അതാണ് സർക്കാരിനെയും കോർപ്പറേഷനെയും സംബന്ധിച്ചും പ്രധാനപ്പെട്ട വെല്ലുവിളി. പക്ഷേ അതേസമയം ജൂലൈ മാസത്തിൽ ചെയ്ത ജോലിയുടെ ശമ്പളത്തിൻ്റെ ആദ്യ ഗഡുപോലും ചിങ്ങമൊന്നിൻ്റെ തലേന്ന് പോലും കയ്യിൽ കിട്ടാത്ത കെ എസ് ആർ ടി സി ജീവനക്കാർ 24,000 പേർ, അവരുടെ ആശ്രിതർ, പെൻഷൻകാരല്ല ജീവനക്കാർ, അവരുടെ ആശ്രിതരുമൊക്കെ, എന്തായിരിക്കും അവർക്ക് ഇന്ന് സർക്കാർ നൽകുന്ന മറുപടി? പി ജി, വലിയ പ്രതിസന്ധിയാണ് കെ എസ് ആർ ടി സി നേരിടുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പി ജി സൂചിപ്പിച്ച പോലെ തന്നെ ഓഗസ്റ്റ് മാസം പകുതിയായിട്ടും ജൂലൈ മാസത്തെ 2 ഗഡു ശമ്പളവും ഇതുവരെയും വിതരണം ചെയ്യാനായിട്ടില്ല. മറ്റ് സർക്കാർ ജീവനക്കാർക്കെല്ലാം ബോണസ് പ്രഖ്യാപിച്ചു, പക്ഷേ കെ എസ് ആർ ടി സിക്കാർക്ക് ബോണസ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അതും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്ത് ചെയ്യും എന്നുള്ള കാര്യം വലിയൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പണിമുടക്കിലേക്ക് ഭരണ പ്രതിപക്ഷ സംഘടനകൾ ഒന്നിച്ച് പണിമുടക്കിലേക്ക് നീങ്ങുന്നു എന്ന് അറിയിച്ചിട്ടുമുണ്ട്. 26-നാണ് CIT-യും TDF-ഉം സംയുക്തമായി പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഓണക്കാലത്ത് കൂടി തൊഴിലാളികളെ പട്ടിണിക്കിടുകയാണെങ്കിൽ കടുത്ത പ്രതിഷേധമുണ്ടാകും എന്നുള്ള സൂചനകൾ, എന്നുള്ള മുന്നറിയിപ്പുകൾ തൊഴിലാളി സംഘടനകൾ നൽകിയിട്ടുണ്ട്. ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന പശ്ചാത്തലത്തിൽ ഭരണ പ്രതിപക്ഷ യൂണിയനുകൾ ഒന്നടങ്കം സമരത്തിനിറങ്ങിയാൽ അത് സർക്കാരിന്റെ പ്രതിച്ഛായക്കും കളങ്കം തട്ടും എന്നുള്ള കാര്യം സർക്കാരിന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രിതല ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ന് 3 മണിക്കാണ് ചർച്ച നടക്കുക. മന്ത്രി ആന്റണി രാജുവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാലും തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയും പങ്കെടുക്കും. കെ എസ് ആർ ടി സിയിലെ 3 അംഗീകൃത യൂണിയനുകൾ CIT-യു, TDF, BMS എന്നീ സംഘടനകളെയാണ് ഈ ചർച്ചയിലേക്ക് വിളിച്ചിരിക്കുന്നത്. വലിയ പ്രതിസന്ധി സർക്കാർ ഇക്കാര്യത്തിൽ നേരിടുന്നുണ്ട്. ഒന്ന്, കെ എസ് ആർ ടി സിക്ക് പ്രതിമാസ ധനസഹായം നൽകുന്നതോടുകൂടി തന്നെ ഈ ബജറ്റിൽ കെ എസ് ആർ ടി സിക്ക് പ്രഖ്യാപിച്ച ധനസഹായം കവിഞ്ഞുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാനാകും എന്നുള്ള പ്രശ്നം സർക്കാരിന് മുന്നിലുണ്ട്. ബോണസ് നൽകാനാകില്ല എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. ഈ തൊഴിലാളികൾ ഒന്നടങ്കം പണിമുടക്കിലേക്ക് നീങ്ങുന്നത് തടയുന്നതിന് വേണ്ടിയാണ് എന്തായാലും ഇന്ന് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. ആദ്യ ഗഡു ശമ്പളം, ഒരുപക്ഷെ ജൂലൈ മാസത്തിന്റെ ആദ്യ ഗഡു ശമ്പളം ഇന്ന് ധനകാര്യ വകുപ്പ് നേരത്തെ തന്നെയുള്ള 30 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇന്ന് ചിലപ്പോൾ ആദ്യ ഗഡു ശമ്പളം വിതരണം തുടങ്ങിയേക്കും എന്നുള്ള സൂചനകളുണ്ട്. പക്ഷെ അതുകൊണ്ടും പ്രശ്നപരിഹാരമാകില്ല. രണ്ടാം ഗഡു ശമ്പളത്തിന്റെ കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തൊഴിലാളികൾക്ക് മുൻപിൽ ചില ഉറപ്പുകൾ മാത്രമായിരിക്കും സർക്കാർ വയ്ക്കുക. പക്ഷേ ആ ഉറപ്പുകൾ അത് തൊഴിലാളി സംഘടനകൾ അംഗീകരിക്കുമോ പണിമുടക്കിൽ നിന്ന് പിന്മാറുമോ എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. PG.